കല്യാണ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. ആ ഫയൽ എടുത്തിട്ട് മാറിയിരിക്കണ അവിടെ തെറ്റിയൊന്നും വീഴത്തില്ല എന്റെ പൊന്നെ. അവിടെ മതി. ഇന്ന് ഹായ് മിമിക്രി വെട്ടിക്കവലയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വെട്ടിക്കവലയിൽ തന്നെ ഉള്ളൊരു വലിയൊരു ഫാമാണ്, കെ എം ആർ അഗ്രോ ഓർഗാനിക് ഫാം ആൻഡ് നഴ്സറി. ഈ നഴ്സറികളിൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ച വളർത്തലാണ്. അപ്പം അതുപോലെ തന്നെ അലങ്കാര കോഴികളുണ്ട് നഴ്സറിയിൽ, വിവിധ തരത്തിലുള്ള കോഴികൾ, അതുപോലെ തന്നെ ചെടികൾ, മീൻ വളർത്തലുണ്ട്, മീൻ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. പിന്നെ 50 പരം സ്വദേശിയും വിദേശിയുമായ ഫ്രൂട്ട്സ് ഉണ്ട്, പഴങ്ങൾ എല്ലാം ഉണ്ട്. നമുക്കെല്ലാം കാണാം, അടിപൊളിയായിട്ട് കാണാം. ഇതൊരു തേനീച്ചപ്പെട്ടിയാണ്. ഇവിടുത്തെ നമ്മുടെ കെ എം ആർ അഗ്രോ ഓർഗാനിക് ഫാം എന്ന് പറയുന്ന ഫാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ചെയ്യുന്നത് തേനീച്ചകളെ തന്നെയാണ്. തുടങ്ങിയതും തേനീച്ച വളർത്തലിലൂടെയാണ്. ഇപ്പോഴും അത് നന്നായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. ബാക്കിയെല്ലാം ഇതിൽ നിന്നുണ്ടായതാണ്. ഇവരാണ് സൂപ്പർ സ്റ്റാർ. ഇവരാണ് നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത്. ഒരു 35 വർഷത്തോളമായിട്ട് ഈ തേനീച്ച നമ്മൾ നന്നായിട്ട് പരിപാലിച്ച് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിരുന്നുണ്ട്. അങ്ങോട്ട് മാറി ഇന്ന് കുത്തു വിട്ടണ്ട. നീ അതൊന്നും ഇവിടേക്ക് ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. തേനീച്ച പെട്ടിയാണ്. ഇത് തേനീച്ചകളെ ഒരു കുടുംബമാണ്. അത് റാണി വേലക്കാരികൾ, ആണീച്ചകൾ, അതായത് മടിയന്മാർ ഇറങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി. മടിയന്മാരുണ്ട്. ഒരു കുടുംബമാണ്, സാമൂഹ്യ ജീവിതം നയിക്കുന്ന ജീവികളാണ്. ആർക്കും ശല്യമില്ല. പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന കുത്തുവല്ലം കിട്ടാറുണ്ടോ? തേനീച്ച വളർത്തിയ സ്വാഭാവികമായിട്ടും കുത്ത് കിട്ടും. കുത്ത് കിട്ടിയെങ്കിലേ അതിനൊരു സുഖമുള്ളൂ. ശരിക്കും തേനടയാണ്. ഒരു തേനീച്ചപ്പെട്ടിക്ക് പല ഭാഗങ്ങളുണ്ട്. തേനീച്ച ഇരിക്കുന്ന അവരുടെ കുടുംബമായിട്ട് ഇരിക്കുന്ന ഒരു അറയുണ്ട്. അതിൻ്റെ മുകളിൽ തേൻ വെക്കുന്ന അറയുണ്ട്. അല്ല, തേൻ വെക്കുന്ന അറയിൽ ഒരു അടയാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇതിനകത്താണ് നമ്മൾ തേനെടുക്കുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ തേനെടുക്കുമ്പോൾ പിഴിഞ്ഞൊക്കെ എടുക്കുന്ന സമയമുണ്ടായിരുന്നു. ഒരു ഒരു പെട്ടിക്കകത്ത് 2 കിലോ തേനൊക്കെ മുളയിലൊക്കെ വളർത്തുക. ശാസ്ത്രീയമായിട്ട് രൂപകൽപ്പന ചെയ്ത പെട്ടിയാണ്. ഇതിന്റെ ഫ്രെയിം എടുത്ത് നമ്മളൊരു ഹണി എക്സ്ട്രാക്ടർ എന്ന് പറയുന്ന മെഷീൻ വെച്ച് കറക്കി എടുക്കുന്നു. അപ്പം തേൻ മാത്രം ഊരിഞ്ഞിരുന്നു. തേനീച്ചക്ക് പിന്നെ അട ഉണ്ടാക്കണ്ട. അപ്പം പെട്ടെന്ന് പെട്ടെന്ന് തേൻ ഇറക്കാനായിട്ട് പറ്റും. അപ്പം ആഴ്ച ഒരു പ്രാവശ്യം വെച്ച് തേനെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. കെ എം ആർ അഗ്രോ ഓർഗാനിക് നഴ്സറിയുടെ തലവനാണ് ഇരിക്കുന്നത്. തലവൻ അതെന്ത് കുളസംഗീതമാണ്? സുനി, കൊള്ളസംഗതൊന്നുമല്ല. എടാ, ഒരു കാര്യം പറയുമ്പോൾ നീ ഒന്ന് വ്യക്തമായിട്ട് കേക്ക്. അതായത് കെ എം ആർ അഗ്രോ ഓർഗാനിക് നഴ്സറിയുടെ മുതലാളി. എന്നാ പിന്നെ അങ്ങനെ പറ കാര്യം പറയാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയാണ് ഇപ്പം അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കെ എം രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ എന്നാണ്. പക്ഷെ ഞങ്ങളെല്ലാം വിളിക്കുന്നത് കെ എം ആർ ഉണ്ണിത്താൻ. ഞങ്ങൾ വിളിക്കുന്നത് രാധാകൃഷ്ണൻ. അങ്ങനെയാണ് ഇതിൻ്റെ നടത്തിപ്പുകാരൻ. അണ്ണൻ്റെ ഐഡിയയിലാണ് ഇത് മൊത്തം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഐഡിയ ആണോ? അണ്ണൻ്റെ ഐഡിയ ഉണ്ടല്ലോ ഇങ്ങോട്ട് വന്നേ. ഞാൻ എന്തൊരു ഈ പറയുന്ന പുള്ളിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഗതികെട്ട് നിർത്തിയൊക്കെ കൂടെ പൈസ കൊടുക്കാനാരും നിൽക്കത്തില്ല. ഇത് എന്തൊരു ചെടിയാണ്? ഇത് ശരിക്കും ഓർക്കിഡ് വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണ്. ഇതിന്റെ പ്രത്യേകം പറഞ്ഞാൽ ഇതിന് ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് വിളിക്കും. ഇത് മണ്ണിൽ നടാൻ പറ്റുന്ന സംഭവമാണ്. സാധാരണ ഓർക്കിഡ് എന്ന് പറയുമ്പോൾ ചകിരി, ചോറുകരി, കരിക്കട്ട ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് മണ്ണിൽ നടാൻ പറ്റും. സാധാ മണ്ണിൽ നടാൻ പറ്റും. മണ്ണിൽ ശരിക്കും ഇതിന്റെ പോർട്ട് മിശ്രം എന്ന് പറഞ്ഞാൽ മണ്ണെ ചാണകപ്പൊടി ചകിരി ചോറൊക്കെ ചേർത്തിട്ട് മിശ്രത്തിന് ശരിക്കും മണ്ണിൽ നടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു 70 വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. 70 വെറൈറ്റീസ് ഇപ്പോൾ സാധാരണ അങ്ങനെ ഇത്രയും ഒരുമിച്ച് എല്ലായിടത്തൊന്നും കണ്ടെന്ന് വരത്തില്ല. പുള്ളിയുടെ ചെവിയിൽ ഒന്ന് വെച്ചു കൊടുക്കാനായിരുന്നു. ആ ചുവന്ന ഷർട്ടും കൂടെ ആകുമ്പോൾ ചേരും. ചോദിച്ചാലോ? എന്തോടാ ഈ സാധനം? എന്തിന് കുളിക്കേ?
എടാ ഇത് കുളിക്കുന്ന സാധനം ഇത് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നതാണ്. കെട്ടിത്തൂക്കലായിട്ട് നിന്ന് ഞാൻ കെട്ടി തൂക്കും. എന്നാ ഈ ചെടികളുടെയൊക്കെ പ്രത്യേകത എന്താ? ഇത് ഇൻഡോർ പ്ലാന്റുകളാണ്, അതായത് വീടിനകത്തൊക്കെ വെക്കാൻ പറ്റുന്ന സൈസ് പ്ലാന്റുകളാണ്. കുറേ അധികം വെറൈറ്റീസ് ഉണ്ട്. ഓ ആ അതിൽ ഇതൊക്കെ അഗ്രോണിമ എന്ന് പറഞ്ഞിട്ട് പ്ലാന്റാണ്. പിന്നെ കലാത്തിയ കുടുംബത്തിൽപ്പെട്ട കുറേ അധികം പ്ലാന്റുകളാണ്. അപ്പോൾ ഇതിന് വല്ലത് സൂര്യപ്രകാശം വേണ്ടതായിട്ട് വീടിനകത്ത് വെക്കാം. ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്, പിന്നെ ഇസഡ് ഇസഡ് എന്നാണ് അറിയപ്പെടുന്നത്, സി സി പ്ലാന്റ് എന്നൊക്കെ പറയും. ഇത് വീടിനകത്ത് വെക്കാൻ വളരെ മനോഹരമായ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ നന്നായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ നല്ല തിളങ്ങ് വരും, നല്ല മെഴുക് പോലെ തിളങ്ങുന്ന സൈസാണിത്. ഈ പ്ലാന്റ് അഗ്രോണിമ എന്ന് പറയും. ഇതും ഇൻഡോർ പ്ലാന്റാണ്, വീടിനകത്ത് വെക്കാൻ പറ്റും. അധികം സൂര്യപ്രകാശം ആവശ്യമില്ല, മരത്തണലികളിലും വീടിനകത്തും ഒക്കെ വെക്കാൻ പറ്റും. ഇത് ഓർക്കിഡാണ്, ഡെൻഡ്രോബി എന്ന് പറഞ്ഞൊരു ഇനമാണ്. കലാത്തി എന്ന് പറയുന്ന ചെടിയാണ്. കലാത്തി എന്ന് പറയുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ ആണ്? ഇല്ല, ഇതൊക്കെ വിദേശ തായ്ലൻഡ് ഇറങ്ങുന്ന സാധനങ്ങൾ. ചെയ്യാൻ പറയൂ, സത്യം പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ ഒരു പടം വരച്ചു വെച്ചേക്കുന്നുണ്ട്. സൂപ്പറാണ്. ഇതൊരു വെറൈറ്റി ചെടിയാന്ന് തോന്നുന്നു. ഇതിന്റെ പേര് എന്തിനാണ്? അഡീനിയം. ഇത് പൂക്കളാണോ? പൂക്കള് പൂവുണ്ട്. അതിന്റെ കോഡക്സ് എന്ന് പറയാം, അതിന്റെ കിഴങ്ങ് ചെവിട് ഭാഗത്തെ കോഡക്സ് എന്ന് പറയാം. ചെടിയുടെ പേര് ജെറവറ എന്നാണ്. നിറവറ നിറവറ ഇല്ലടാ സുനിയെ, ജെറവറ ഞാൻ നിറവറ എന്നാ കേട്ടു. ഇതും അതാതൊരു അരിയല്ലേടാ നിറവറ? അടിസ്ഥാനത്ത് കൃഷി ചെയ്യുന്ന പൂക്കളാണ്. ഇതിന്റെ ഒക്കെ പൂവിനൊക്കെ നല്ല ഡിമാൻഡ് ഉള്ളതാണ് പൂക്കൾ. ഓക്കെ, ഗ്രൗണ്ട് ഓർക്കിഡ്. അതിൻ്റെ വെറൈറ്റീസ് പല പല വെറൈറ്റികൾ, ഒന്നും മണമില്ല. അയ്യോ, എന്തുവാണ് ഇതെന്തുവാണ് അത്? ഓ, ഇപ്പൊ കൈ കൊണ്ടുവരാം. നന്നായിട്ട് വളരും, ഇതിന്റെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും. പിന്നെ നല്ല രസമുള്ള നല്ല പൂവായിരിക്കും. ഈ കളർ തന്നെയായിരിക്കും അല്ലേ? അത് നല്ല ചുമന്ന നല്ല പൂവ്, നല്ല മുള്ള നല്ല മുള്ള. ഇനി പിന്നെടുത്താലാണ് ചോറിലിട്ട് രസിക്കുന്ന. നിന്റെ കുഴപ്പ ഇതാണ് കേട്ടാ, നീ ഒന്ന് ഒതുങ്ങണം. അവന്റെ വായിലോട്ട് തിരികെ കൊടുക്കാം. 22 മണിക്കൂർ അവന് വിശപ്പ് വിശപ്പെന്ന് പറഞ്ഞു. അവനെ എടുത്തട്ടെ. നല്ല മണമല്ലോ ഇവിടെ. ഒരു രക്ഷയില്ലോ, അസാധ്യമായ മണം. ഇലാങ് ഇലാങ് രണ്ടു പ്രാവശ്യം പറഞ്ഞു. എന്തോ ഇലാങ് ഇലാങ് രണ്ടുപേരും അസാധ്യമാണോ? എന്തോ ഒരു വൈകുന്നേരം ഒരു 5-5.5 മുതൽ ഇനി വെളുപ്പിൽ ഒരു രാത്രി 6 മണി വരെ നല്ല മണമായിരിക്കും. പ്രദേശം മൊത്തം മണമായിരിക്കും. ഇനി നമ്മുടെ ഈ ഫാമിലുള്ള വെറൈറ്റി രീതിയിലുള്ള ഫ്രൂട്ട്സിന്റെ തൈകളാണ് അത്. അന്ന് പറഞ്ഞത് അത് സാന്ത്വനം. അതൊരു പഴമാണ്, ചെറിയ മധുരം, പുളിയൊക്കെ രസമൊക്കെ പഴമാണ്. ഇത് മധുരമുള്ള സാന്ത്വനം, പല സൈസ് ഉണ്ടായാലും ഇത് മധുരമുള്ള സാന്ത്വനം. ഇത് സീസൺ ഉണ്ടോ? സീസൺ ശരിക്കും ഞാൻ ഒരു സംശയം ചോദിച്ചില്ലേ? അല്ല സംശയം പിന്നെ ചോദിച്ചു, ഞങ്ങൾ പോകത്തില്ലേ? ഇനി എനിക്ക് സംസാരിക്കല്ലേ? ഇത് പിന്നെ അബിയു 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 എന്ന് പറഞ്ഞു സപ്പോർട്ടാണ്. പിന്നെ പ്രകൃതിയായിട്ട് വളരെ അനുകൂലമായിട്ട് പോകാൻ സ്ഥലമല്ലേ? ഇത് കുറ്റിക്കുരുമുളക് എന്ന് പറയും, ബുഷ് പെപ്പർ എന്ന് പറയും. കുറ്റിക്കുരുമുളക് ഇത് നമ്മളെ തിപ്പലിക്ക്, അതാണ് തിപ്പലി എന്ന് പറയുന്നത്. ഇത് ബ്രസീലിയൻ തിപ്പലി എന്ന് പറയും. ഈ തിപ്പലിക്കകത്ത് കുരുമുളകിന്റെ
കാ പിടിക്കുന്ന ഭാഗം മാത്രം അതിന്റെ കണ്ണി മാത്രം എടുത്ത് ഗ്രാഫ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ ശരിക്കും ഇതിനെ ആവശ്യമായ വളകൾ എടുത്ത് കൊടുക്കുന്നത് തിപ്പലിയാണ്. വളരുന്നത് കുരുമുളക്. കുരുമുളക് അപ്പോൾ എന്നും നമുക്ക് കണ്ട് ഇതേപോലെ എന്നും കുരുമുളക് പറിക്കാനായിട്ട്. അപ്പോൾ സാറേ നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് ചായയോ? ആ എന്നാ ചായ ചായ കുടിക്കാം. ചായ വേണ്ടല്ലോ. അതെ ചായ എടുത്തു. ചപ്പുന്നു സുനി. ഒരു കാര്യം ഞാൻ പറയാം, നീ ചായ കുടിച്ചാൽ വന്നതാണ്, നിങ്ങളോ മേടിച്ചു തരത്തില്ല, ആരെങ്കിലും തരുന്ന ചായ എങ്കിലും ഞാൻ കുടിച്ചോട്ടെ. അണ്ണ ഒരു ചായ കുടിക്കട്ടെ. പച്ചമുളക്, വഴുതന, അതും വഴുതന വരും, തക്കാളി, ചീര, ചീര, വെണ്ട, ഇത് ഓറഞ്ച്, ഓറഞ്ച് നന്നായിട്ട് കഴിക്കും, നല്ല മധുരമുള്ള നല്ല പഴം കിട്ടുന്നു. ഇതൊക്കെ ഇതൊക്കെ ലെയറിംഗ് ഗ്രാഫ്റ്റിംഗ് അതുകൊണ്ട് പെട്ടെന്ന് കായ്ക്കും. ഇപ്പോൾ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും. നല്ലാണ്ട് ഉണ്ടെങ്കിൽ നല്ല നല്ല ഒരു തരം പുളിയും ചെറിയ മധുരമൊക്കെ. എന്തുകൊണ്ടാണ് പേര്? എന്തോ ബെറാബ എന്ന് പറയും. ബെറാബ എന്ന് പറയും. നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വർഷം കൊണ്ട് തന്നെ അടുത്ത ഈ വർഷം നട്ട് അടുത്ത വർഷം തന്നെ നമുക്ക് ചക്കയാവും. കവറിൽ തന്നെ കവിടിച്ച് തുടങ്ങി രണ്ടാണ്ടില്ല. ചെറിയ പ്ലാവ് എന്താ, ഒരു വർഷം കൊണ്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഒറ്റ വർഷം കൊണ്ട് ചക്ക പിടിക്കും. ഈ വർഷം നട്ട് അടുത്ത വർഷം ചക്ക. എന്ത് ചക്ക വരിക്കും? ഇതിന്റെ ശരിക്കും പേര് വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയും. വിയറ്റ്നാമിന്റെ ഒരു പ്ലാവാണ്, വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറഞ്ഞൊരു പ്ലാവാണ്. അത് സാന്തോളം എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. സാന്തോളിന്റെ പ്രത്യേകത പഴമാണ്, മധുരമാണ്, വലിയ വലിയ നല്ല വലിയ പഴമാണ്. തെങ്ങിന്റെ ശരിക്കും 3-3.5 വർഷം കൊണ്ട് കായ്ക്കുന്ന ഡി എൻ ഡി ടി എന്ന് പറയുന്ന തേനാണ്. കുള്ളം തെങ്ങ് വളരെ ചെറുപ്രായത്തിലേക്ക് കായ്ക്കുന്നത്, 3-3.5 വർഷം കൊണ്ട് കായ്ക്കുന്ന ഡി എൻ ഡി എന്ന് പറയുന്നത്. അത് മലേഷ്യൻ കുള്ളൻ എന്ന് പറയും. നന്നായിട്ട് പ്ലാന്റ് ചെയ്യുന്ന. പിന്നെ ഇത് കുറ്റിയാടി എന്ന് പറയും. കുറ്റിയാടി തനി നാടനാണ്. 3-7 വർഷം വരെ വേണ്ടി വരും ഇത് കായ്ക്കാനായിട്ട്. നല്ല നാടനാണ്. നെടിയ തേങ്ങ്, വലിയ തേങ്ങ, ഇതും അതെല്ലാം മലേഷ്യൻ. മലേഷ്യൻ ഈ 3-4 വയസ്സ്. നീ ഇതിപ്പോൾ എടുക്കാനല്ല, ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിനക്ക് തരും. നിനക്കാണ് ഉള്ളിവടയും വെച്ചിട്ടുണ്ട്, നാരങ്ങ വെള്ളം വെച്ചിട്ടുണ്ട്. ആക്രാന്തം കാണിക്കരുത്, നിനക്കുള്ള കേട്ടല്ലോ. കോഴിന്ന് പറയത്തില്ല, വേറെ എന്തോ പ്രാവോ. സുനിയെ എനിക്കിങ്ങനൊക്കെ പറയാനറിയും, ഭംഗിയല്ലേ. മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് വെച്ചിക്കണണ്ട, അടിപൊളി മുടി കുത്തല്ലേ. ഹിമാലയൻ മൾബറി സത്യം നമ്മുടെ മൾബറി ചെറുതായിരിക്കും. ഇത് നല്ല നീളവും നല്ല മധുരമായിരിക്കും. നല്ല കേമ്മർ ഫാമിലെ അടിപൊളിയായിട്ടുള്ള റംബുട്ടൻ ഞാനിങ്ങനെ എടുത്തു, അത് ഇപ്പം അതൊക്കെ കഴിച്ചു നോക്കാൻ പോണ്. നല്ല നമ്മുടെ കേമ്മർ രാധാകൃഷ്ണൻ്റെ ഫാമിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ, അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ വരുമ്പം നമ്മുടെ മനസ്സിന് നല്ല റിലാക്സേഷനാണ്, അടിപൊളിയാണ് കേട്ടോ. നമ്മളെല്ലാം മറന്നു പോകും, നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്, എല്ലാം കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം.